സാർ. ഞാൻ നേരത്തെയുള്ള സെഗ്മെൻറ്റ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ബ്രില്ലിയൻസ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് കാണുമ്പോഴുള്ള ഒരു പ്രതീക്ഷ, ഇപ്പോൾ സിറ്റ് ഔട്ടിലുള്ള അതിൻ്റെ കളേഴ്സ്, ഈ കാർപോർച്ചിൻ്റെ പുറയിലുള്ള കളേഴ്സ്, കോർട്ട് യാർഡ്സിൻ്റെ വിസ്മയങ്ങൾ, ഇതൊക്കെ തമ്മിൽ ഉണർത്തുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒരു ആംബിയൻസിൻ്റെ ഇതൊക്കെ നല്ലൊരു സിംഫണി, ഒരു പെയിൻറ്റർ കലാകാരൻ്റെ വീടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് അപ്പം അതിൻ്റെ ഒരു ബ്രില്ലിയൻസ് ലിവിങ് റൂം വരെ ക്യാരി ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂം അപ്പുറത്തേക്ക് അത് ക്യാരി ചെയ്തിട്ടില്ല. അതിനകത്ത് ഡീറ്റെയിലിങ്ങിനകത്ത് ഒരുപാട് ചെറിയൊരു നമുക്ക് കാഴ്ച കലോസാണ്. നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ ഒരു ഒരു അയൺ ബീം വെച്ചിട്ട് തൂങ്ങി നിൽക്കുന്നൊരു ഫാനിൻ്റെ ഇതുണ്ട്. ക്രോക്കറി ഷെൽഫ്, ഈ വീട്ടിൽ ആ ക്രോക്കറി ഷെൽഫ് അല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഡിസൈഡ് ക്രോക്കറി ഷെൽഫ്. കാരണം തൊട്ടപ്പുറത്ത് ഇൻഫോർമൽ ലിവിങ് റൂം എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് വളരെ പെഡസ്ട്രിയൻ ഒരു ഇതായി പോയി ആ ക്രോക്കറി ഷെൽഫിൻ്റെ കാര്യത്തിനകത്ത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒന്നാമതൊരു ഇതിൻ്റെ സൈറ്റിൻ്റെ ഈ ഒരു പ്ലാൻ എനിക്കറിയില്ല. സൈറ്റ് എങ്ങനെയാണ്, ഓറിയൻറ്റേഷനൊക്കെ എനിക്ക് ചില ആശങ്കകളുണ്ട്. കാരണം കെട്ടിടത്തിൻ്റെ ആ സൈറ്റിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്, ഈ സൈറ്റിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് പിടിയില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നി ഒന്നുണ്ട്, ഈ ഇപ്പം നാരോ ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. അതിന് ഡിമാർക്കറ്റ് സർക്കുലേഷൻ ഏരിയ, ഒരു ഡിമാർക്കറ്റ് ടൈലിംഗ് വ്യത്യസ്തത, അത് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നാരോ ആവുകയാണ്. നമുക്ക് സിറ്റിംഗ് ഏരിയ വളരെ നാരോ ആയിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ് വരും ആ ഡിമാർക്കറ്റ് ചെയ്യുമ്പോൾ. ഡിമാർക്കറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇപ്പുറവും കൂടെ നമ്മുടെ സ്ഥലമാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതാ പറഞ്ഞു ലിവിങ് റൂമിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ ഒരു ബുക്ക് ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റിസസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനപ്പുറത്തൊരു സൂര്യൻ്റെ ഒരു പകുതി സൂര്യൻ്റെ ഇതുണ്ട്, സ്കൾപ്ചർ, ഒരു ചെറിയൊരു പീസുണ്ട്, വളരെ മനോഹരമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ബ്രില്ലിയൻസ് ക്യാരി ചെയ്തിട്ടില്ല. അതിൻ്റെ കർട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കാലപ്പഴക്കമുള്ളൊരു വീടെന്നാണ്. ഒരുപക്ഷെ നമ്മുടെ പുതിയ ട്രെൻഡുമായിട്ടൊന്നും ഉള്ള ടോയ്ലറ്റിൻ്റെ കാര്യത്തിനകത്ത് കിച്ചണിൻ്റെ കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ കാല പഴക്കമുണ്ടെങ്കിൽ, ഒരു 10 വർഷം മുമ്പ് പണിഞ്ഞ വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലത്തിനെ അനുസരിച്ച് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. അത്തരം ഒരു പരിമിതി ഈ ഘട്ടത്തിനകത്തുണ്ടെന്ന്. തേർഡ് ആസ്പെക്ട്, എക്സ്റ്റീരിയർ ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്. ഗീത മാം, എക്സ്റ്റീരിയർ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കയറുന്ന നല്ല ഭംഗി തന്നെയാണ്. കാരണം എല്ലായിടത്തും, കാരണം സ്ഥലമുള്ളിടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഗേറ്റ് കണ്ടിട്ട് ഇത്രയും മുറ്റം കഴിഞ്ഞിട്ട് ഒരു വീടൊക്കെ ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം. ഈ ചരല് പാകിയ മുറ്റമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് വശത്തും ഇങ്ങനെ നിറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് അത് അത് കഴിഞ്ഞ് വെച്ചാൽ ചെന്ന് ഓപ്പൺ വരാന്ത. അതിപ്പോൾ ഒരു വീടുകളിലും അതില്ല ആ സംഭവം. അത് ഇത്രയും മുറ്റവും വീടും സൗകര്യ സ്ഥലമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടുത്തെ കുറച്ച് ഫേണിച്ചർ, ഒത്തിരി ഫേണിച്ചറൊന്നും യൂസ് ചെയ്ത് വൃത്തിയിടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. നെക്സ്റ്റ് ശരിക്കും അതൊരു പുതുമ തന്നെയാണ് അത് കാണാനായിട്ട്. ഷൈന മാം, വാട്ട് ഇസ് ലൈങ് ബിയോണ്ട് എന്നുള്ളൊരു മിസ്റ്ററി ഈ വീട്ടിനുണ്ട്. പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല. കാർപോർച്ചോ സിറ്റ് ഔട്ടോ ഒന്നും വിസിബിൾ അല്ല. കം ആൻഡ് ഫൈൻഡ് മീ എന്നാണ് ആ വീട് പറയുന്നത്. അകത്തോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കയറുമ്പം കുറേ പ്ലാ ട്രീസ് അല്ലെങ്കിലും കുറച്ച് സെമി ട്രീസൊക്കെ അവർ നട്ടിട്ടുണ്ട്. ലോൺ ഉണ്ടെങ്കിൽ തന്നെയും അത് പിന്നെ കുറച്ച് കെട്ടിയൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്യും. അത് വേണ്ടിയിരുന്നില്ല, ബിക്കോസ് ബാക്കിയെല്ലാം നാച്ചുറലായിട്ട് ഇട്ടപ്പം അതും കൂടെ എൻ്റെ നാച്ചുറലായിട്ട് തന്നെ ഇട്ടിരുന്നാൽ മതിയായിരുന്നു. പിന്നെ അനാവശ്യമായിട്ട് പേവിങ് കൊടുത്ത് നശിപ്പിച്ചില്ല ആ ഡ്രൈവ് വേ. അതിനെ ചരലിട്ട് അതിൻ്റേതായിട്ടുള്ള നമുക്ക് അത് എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് വാട്ടർ റിറ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യത്തക്ക രീതിയിലാണ് അവർ ഇട്ടിരിക്കുന്നത്. മേ ബി കുട്ടികൾക്ക് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പണ്ടത്തെ കാലത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. ശങ്കർ സാർ, എൻ്റെ അടുത്ത് വീട് പണിയാൻ വരുന്നവർ പലരും ആവശ്യപ്പെടുന്നു, ഇത്തരം സൈറ്റുകളിൽ ആവശ്യപ്പെടുന്നു, റോഡിൽ നിന്ന് വീട് കാണണം, എങ്ങനെയെങ്കിലും വീട് കാണണം, അതിനെ മറക്കരുത്, അതുകൊണ്ട് കഴിയുന്ന മുന്നേക്ക് വീട് വയ്ക്കണം, മുറ്റം ഇത്രയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു ഉത്തരമാണ് ഈ വീട്. ഈ വീട് ഈ പണിയിപ്പിച്ചവർ, അതിൽ വീട്ടിൽ താമസിക്കുന്നവർ, ഇതിൻ്റെ ഡിസൈനർ, രണ്ടുപേരെയും ഞാൻ ഹാർദമായിട്ട് ഈ പരീക്ഷണത്തിൻ്റെ ഒരു ധൈര്യമായിട്ട് ഇങ്ങനെയും വീട് വയ്ക്കാം നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പാഠം ആയിട്ടാണ് ഈ വീട് കാണുന്നത്. വളരെ വളരെ ഏറ്റവും സിംപ്ലസ്റ്റ് എലിവേഷൻ, ഒന്നും കാണുന്നില്ല, കാണാത്തതിന് ഭംഗി എന്നുള്ളതാണ്. ഈ നമ്മൾ അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ എന്ന് പറയുന്ന പോലെ കാണാത്തതാണ് ഭംഗി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാണുന്ന വൃത്തിയേടിനെക്കാളും കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഒരു ബെക്കണിങ് ക്വാളിറ്റി ഉണ്ടാകുന്നുള്ളത്. മതിൽ വളരെ സിമ്പിളാണ്, അതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഗേറ്റ്, ഏറ്റവും ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഗ്രൂം ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് ഗ്രൂം ചെയ്ത് വരുമ്പോഴാണ് വൃത്തിയേടായിട്ടൊരു കൺട്രയുടെ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നത്. അതിനകത്ത് ആ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഊഞ്ഞാൻ മാത്രമേ ഊഞ്ഞാൻ ഒരു കുറച്ച് കൺട്രയുടായിട്ട് തോന്നി. സിറ്റ് ഔട്ടിലേക്ക് ഇതിൻ്റെ ഫർണിച്ചർ കുറച്ച് കൺട്രയുടായിട്ട് തോന്നി. എനിക്ക് കുറച്ച് വിഷമം, കാഴ്ചക്കൊരു വിഷമം, വേദന തോന്നിയത്, സങ്കടം തോന്നിയ ഒരു വിങ്ങന തോന്നിയത് ആ ഒരു ശില്പമാണ്. എനിക്ക് ആ ശില്പം ആക്ച്വലി ഇവോക്സ് വെരി ഒരു ഒരു എനിക്ക് ഒരു ഒരു നിലവിളി പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു നിലവിളി, ഒരു വിങ്ങൽ പോലെയൊക്കെ എനിക്ക് തോന്നി. അതൊരു
അതൊരു സങ്കടമായിട്ട്, അതൊരു പക്ഷേ കലാകാരൻ്റെ വിജയമായിട്ട് ഞാൻ കണ്ടത്. അതൊരു മനസ്സിൽ പെട്ടെന്നൊരു വിഷ്വലി പോലും ഇത്രയും ഇമോഷൻ ഇവോക്ക് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് മാറി. വളരെ ഇഷ്ടപ്പെട്ടു, വീട് വളരെ ഇഷ്ടപ്പെട്ടു, മുറ്റം ഇഷ്ടപ്പെട്ടു. ഇക്കോ ഫ്രണ്ട്ലിനെസിൻ്റെ കാര്യത്തിൽ, എലിവേഷൻ്റെ കാര്യത്തിനകത്തും 100 മാർക്ക്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. തീർച്ചയായിട്ടും ചൈത്രം നമുക്ക് അത്തരത്തിലൊരു അനുഭവമാണ് തരുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു വീടുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷേ എന്നാൽ അകത്തേക്ക് കയറി കഴിയുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും തീർച്ചയായിട്ടും ആ വീട്ടിൽ. ഇനി ചൈത്രത്തിന് എത്ര മാർക്കാണ് നമ്മുടെ ജഡ്ജസ് നൽകിയത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഫംഗ്ഷണൽ ആസ്പെക്ട്, ഷൈന മാം, 28 മാർക്സ് out of 40. ഇന്റീരിയേഴ്സ്, ശങ്കർ സർ, 30 മാർക്ക് 22 out of 30. എക്സ്റ്റീരിയർ ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്, 23 out of 30. സോ ടോട്ടൽ 73 മാർക്സ് out of 100. ചൈത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 73 മാർക്കാണ്. വളരെ വ്യത്യസ്തമായ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീടാണ്. ഒരുപാട് ആഡംബരങ്ങളും ജാടകളും ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു വീടായിരുന്നു ചൈത്രം.